കർത്താവ് ചെയ്തിരിക്കുന്ന നന്മകളെ ഓർക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. കർത്താവ് കൃപ തരുന്നത് കൊണ്ടാണ് യേശു എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്നുവെന്നും നാം പുനരുത്ഥാനത്തിലാണെന്നും നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളങ്ങനെ വിചാരിക്കുന്നു. കൃപ പെരുകുന്തോറും പരിജ്ഞാനം അധികം അധികം വർദ്ധിച്ചു വരും. കൃപയുണ്ടെങ്കിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കും. ആമേൻ. കൃപയുള്ളവരാണെന്ന് നാം പറയാറുണ്ട്. നമ്മളെപ്പോലുള്ള കൂട്ടായ്മകൾ അവകാശപ്പെടുന്നൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. എനിക്ക് കൃപയുണ്ട്. കൃപയുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? പരിജ്ഞാനം ഉണ്ടായിരിക്കും, അല്ലേ? എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, കൃപയെക്കുറിച്ച് ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃപയുള്ള മനുഷ്യനായിരുന്നു നമ്മൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, അറിയാം. എഫേസ്യ ലേഖനത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. 7-8 വാക്യങ്ങൾ, എഫേസ്യർ 1:7 അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 8 അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. കൃപാധനം നമുക്ക് തന്നിരിക്കുക, അല്ലേ? കൃപാധനം തന്നിരിക്കുന്നത് അത് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സകല ജ്ഞാനവും വിവേകവുമായി. അപ്പോൾ നിങ്ങൾ ഒരിടത്ത് വിവേകം കാണുന്നുണ്ടെങ്കിൽ ഓർത്തോളം, അവിടെ ദൈവത്തിന് കൃപയുണ്ട്. കൃപയുണ്ടെന്ന് പറയുകയും മനുഷ്യർ പോലും പെരുമാറാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ അത് കൃപയല്ല, അത് മറ്റൊരു കൃപയാണ്. കൃപയുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. എന്തുകൊണ്ട്? സകലജ്ഞാനവും വിവേകവും. സകലജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു നമ്മുടെ അകത്തുള്ളതാണ് സകലജ്ഞാനം. യേശു സകലജ്ഞാനിയാണ്. ദൈവം സകലജ്ഞ, എല്ലാം ദൈവത്തിന് അറിയാം. നമ്മുടെ ഭാവി, നമ്മുടെ വർത്തമാനം, നമ്മുടെ ഭൂതകാലം എല്ലാം യേശുവിനറിയാം. ഹി നോസ് എവ്രിതിങ്. അങ്ങനെയുള്ളൊരു യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തുള്ളതൊരു സന്തോഷമല്ലേ? അപ്പോൾ കൃപയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ രണ്ട് കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കൃപയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ത്? പുനരുത്ഥാന ഞായറാഴ്ചയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സെന്ത് എന്നറിയുവാനാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപ. ഈ കൃപയുടെ പ്രത്യേകത ചിലതാരാഞ്ഞറിയാൻ ഇടയാക്കുമെന്നുള്ളതാണ്. കൃപയുടെ പ്രത്യേകത ചിലതാരാഞ്ഞറിയുവാൻ, ചിലത് അന്വേഷിച്ചറിയാൻ ഇടയാക്കുമെന്നുള്ളതാണ്. ഞാനൊരു പൈതലായിരുന്നപ്പോൾ, ശിശുവായിരുന്നപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും, യു ആർ ലുക്കിംഗ് വെരി ഹാൻസം ടുഡേ, ഐ ലൈക്ക് ഇറ്റ്. ജോസഫിൻ്റെ കോട്ട അത്, പ്ലീസ് ഗോഡ്. അതുപോലെ കർത്താവ് മാനിക്കട്ടെ. യെസ്, ഹല്ലേലൂയ, സ്തോത്രം, പ്ലീസ് ഗോഡ്. ഓക്കെ, കൃപ. കൃപയെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്? എന്താ പറഞ്ഞോണ്ടിരുന്നത്? അത്രയും വരെ കിട്ടിയുള്ളൂ. ഞാൻ ശിശുവായിരുന്നപ്പോൾ ഒരു ശിശുവിന് വേണ്ടുന്ന പരിചരണമെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്നു, എൻ്റെ അപ്പൻ എനിക്ക് തന്നു. ഞാൻ ബാല്യക്കാരനായപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ ഞാൻ പതുക്കെ പരിചയം പ്രാപിച്ചു തുടങ്ങി. ഞാൻ കൗമാരപ്രായത്തിലെത്തിയപ്പോൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കിഷ്ടമില്ലാതെ വന്നു. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എനിക്ക് പ്രയാസമായി വന്നു. ഞാൻ പക്വത പ്രാപിച്ച വ്യക്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ ശിശുവായിരുന്നതിൽ നിന്നും ഒരു പുരുഷനായി. വ്യത്യാസം എന്താ? ഞാൻ ശിശുവായിരുന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ എനിക്കൊരാളെ വേണമായിരുന്നു. ഞാൻ പുരുഷനായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാര്യം നോക്കുവാൻ അറിയും. ഇത് ലോകത്തിൻ്റെ രീതിയാണ്, സ്തോത്രം. ഇതുപോലെ തന്നെയാണ് നാം കൃപയിലാകുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളെ പരിചരിക്കുവാനും വളർത്തുവാനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരും. പ്രിയരെ, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നാം പിന്നെയും പിന്നെയും പരിജ്ഞാന പൂർത്തി പ്രാപിച്ചു വരേണ്ടതിന് അധികം കൃപ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമോ? നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാവോ? അല്ല, മലയാളം മനസ്സിലാവോ? ഉറപ്പാണോ? അല്ല, ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യും. സഭയ്ക്ക് തലമുറ തലമുറ തലമുറയായിട്ട് അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു അനുഗ്രഹം ഞാൻ പറയാം. നമ്മളൊക്കെയും അല്പ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്, വിരോധമില്ലല്ലോ, സ്തോത്രം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഒരു സഭാവിഭാഗത്തിൻ്റെ അംഗങ്ങളായിരുന്നു. എത്ര പേർക്ക് ആ കാര്യം അറിയാം? ഓക്കെ, സിറിയൻ ഓർത്തഡോക്സ് സഭയാണ് പിന്നീട് നമ്മുടെ നാട്ടിൽ അത് രണ്ട് വിഭാഗങ്ങളായി, പാത്രിയാർക്കീസും ഒക്കെ ആയിട്ട് മാറിയ ചരിത്രം നിങ്ങൾക്കറിയാം. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ വലിയൊരു ഉണർവുണ്ടായത്.
മലങ്കരയിലുണ്ടായ വലിയ ഉണർവ്, അതാണ് പിൽക്കാലത്ത് നമ്മളിൽ പലരും ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന മർത്തോമ സഭയായിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. വലിയ ഉണർവായിരുന്നു ആ കാലഘട്ടത്തിൽ. വലിയ ബിഗ്, ഇറ്റ് വാസ് എ ബിഗ് റിവൈവൽ. ശക്തമായ ഉണർവായിരുന്നു. അനേകർ യേശുവിനെ അറിയാനിടയായി. ചരിത്രം പഠിക്കുമ്പോൾ ഇതര മതസ്ഥർ, പല ആൾക്കാർ, പലരും ഈ പുതിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനത്തിലേക്ക് കടന്നു വന്നു. ലോകം മുഴുവൻ വലിയ താല്പര്യത്തോട് ഇതിനെ നോക്കിക്കണ്ടു. അറിയാവുന്നവരൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ലോകം മുഴുവൻ തീയിറക്കുകയാണ്. കുന്നംകുളം മുതൽ കൊല്ലം വരെ പാർത്തിരുന്ന നസ്രാണികളുടെ മധ്യത്തിൽ വലിയ ഉണർവ് വന്നു. പല കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. വലിയ ചേഞ്ചസ് വന്നു. അതിനുവേണ്ടി കർത്താവ് പലരെ ഉപയോഗിച്ചു. നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നവർക്കറിയാം, അബ്രഹാം, മൽപാൻ തുടങ്ങിയ ശക്തരായ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ പറഞ്ഞു, ഇങ്ങനെ കുർബാന ചൊല്ലിയാൽ പോരാ, ഇത് ശരിയായിട്ടുള്ള കുർബാനയല്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വചനപ്രകാരമുള്ളതല്ല. നമുക്ക് മധ്യസ്ഥനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ തുടങ്ങിയ വേദപുസ്തകത്തിലെ സത്യങ്ങൾ അവർ ഉറക്ക പിടിച്ചു. നമ്മിൽ പലരുടെയും പൂർവ്വപിതാക്കന്മാർ ആ ഒരു നവീകരണം, അതിനെ നവീകരണം എന്ന ചരിത്രം വിളിക്കുന്നത്, നവീകരണത്തിലൂടെ വന്നവരാ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ ഉണർവ് ഒരു പ്രത്യേക നിലവാരത്തിൽ പോയി നിന്നു. കേരളത്തിൽ നിന്നും പുറത്തേക്ക് സുവിശേഷം അയക്കുവാൻ ദൈവം ഉപയോഗിച്ച സഭയാണ് ഞാനിപ്പോൾ പറഞ്ഞ സഭ. നമ്മൾ മർത്തോമ സഭ, നിങ്ങളിൽ പലരും മെമ്പേഴ്സ് ആയിരുന്ന മർത്തോമ സഭ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് സുവിശേഷം ഒഴുകാൻ തുടങ്ങി. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്നപ്പോൾ ആ സഭയുടെ ചില കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. എങ്ങനെ വന്നു? അടുത്തൊരു തലമുറ വന്നപ്പോൾ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ദർശനം ഉൾക്കൊള്ളാതെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾ മാത്രം അവർ അനുധാവനം ചെയ്തു. പുറമേ അവരെന്ത് കണ്ടോ അവരതിനെ അംഗീകരിക്കുകയും അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ അധികം കൃപ ലഭിക്കേണ്ടതിന് പകരം കൃപ മാറി ചടങ്ങുകളിലേക്ക് വരാനിടയായിത്തീർന്നു. ഇത് നമ്മുടെ മധ്യത്തിന് സംഭവിക്കാതിരിക്കുവാനാണ് ഞാനിത് വിളിച്ചു. എത്രയൊക്കെ ചേർന്ന് സ്വാത്രം പറയാൻ പറ്റും. അങ്ങനെ ഇരിക്കെ ദൈവം പിന്നെയും ഒരു ഉണർവായിച്ചു. അനേക ശക്തരായ ദൈവദാസന്മാരെ പരിശുദ്ധാത്മാ അഭിഷേകം എന്ന പ്രത്യേകമായ ഒരു ശുശ്രൂഷയോടുകൂടി അനേക ശക്തരെ ദൈവം നമ്മുടെ മലയാളത്തിൽ കരയിലേക്ക് അയച്ചു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ലോകത്തിലെല്ലാം നടക്കുന്ന ഉണർവ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് നമുക്ക് ഇന്നത് പ്രസക്തമല്ല, ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ ഒരു സത്യം, മറ്റ് സത്യങ്ങളെല്ലാം അവർ അംഗീകരിച്ചു. മറ്റൊരു സത്യം ദൈവത്തിൻ്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി. ഇതിന് മുമ്പുണ്ടായിരുന്ന ഉണർവിൽ അവർ വിളിച്ചു പറഞ്ഞ് പ്രസംഗിക്കാത്തൊരു വിഷയം ഇപ്പോൾ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്ന ഒരു കൂട്ടത്തിനോട് ദൈവം വെളിപ്പെടുത്തി. രണ്ട് കാര്യങ്ങളാണ്: നിങ്ങൾ വിശ്വസിച്ചാൽ സ്നാനപ്പെടണമെന്നും, സ്നാനപ്പെട്ടാൽ മാത്രം പോലെ നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണമെന്നും, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്നും ഒരു പുതിയ ഉണർവ് ദേശത്ത് വരാനിടയായി. അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരും, നമുക്ക് പരിചയമുള്ള പലരും ആ ഒരു ചലനത്തിലൂടെയും ശക്തരായി പുറത്തേക്ക് വന്നു. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരെല്ലാവരും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ ആദ്യ കാലഘട്ടത്തിലെ ആ ഒരു ആവേശവും സന്തോഷമൊക്കെ ഒന്ന് തണുക്കുമ്പോൾ അധികം കൃപ പ്രാപിക്കേണ്ടതിന് പകരം അറിയാതെ ചടങ്ങുകളിലേക്ക് എല്ലാ സഭകളും വീഴുന്നതുപോലെ അവരും വീണ് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താ സംഭവം? യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് വിഷയം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പ്രിയരെ, ആത്മാവിലാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാനാണ് പുനരുത്ഥാനം. ഇവിടെ കൂട്ടായ്മ വരുന്നവർ ഹൃദയത്തിലെങ്കിലും ചിന്തിക്കാറുണ്ട്, എന്നാലും എൻ്റെ ഷിജു ബ്രദറെ, ഒരു ക്രിസ്മസിന് ഒരു മെറി ക്രിസ്മസ് പറഞ്ഞാൽ ഷിജുബർക്ക് എന്താ ഇത്ര നഷ്ടം, ഒരു ഒരു റിസറക്ഷൻ സൺഡേയിൽ ഒന്ന് അംഗീകരിച്ചാൽ എന്താ കുറ്റം എന്നൊക്കെ ചിന്തിക്കുന്നതിനകത്തുണ്ട്. നല്ലതാ, അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നും ഇല്ല. വൈ നോട്ട്? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ ഒരു ദിവസം കൊണ്ട് ഒതുക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് നിങ്ങൾ തിരിച്ചറിയണം. യേശുവിനെ ലോകത്തിലെ ഒന്നുകൊണ്ട് നമുക്ക് ഒതുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിത്രം മങ്ങിപ്പോവുകയാണ്. ഇത്രയൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ഇന്നലെ ശരിക്കും നമ്മുടെ സഭയിലെ ഒരു ഈസ്റ്റർ പരിപാടി ഞാൻ പദ്ധതി ഇട്ടിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില CD കൃത്യസമയത്ത് അവരുടെ പഠിത്തം ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും വിളിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കുറേ പാട്ടുകളൊക്കെ പാടിപ്പിച്ച് നല്ലൊരു CD ദാനമായി എല്ലാവർക്കും ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് അതിൻ്റെ റെക്കോർഡിങ് ചെയ്തത്. അവരതിനകത്ത് ഒരുങ്ങി വന്നപ്പോൾ താമസിച്ചു പോയി. നമുക്ക് ഇനിയും അവസരം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഓക്കെ,
ഞാൻ പറയുന്ന വിഷയം, ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നു, സഭ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിനെയും അവൻ്റെ പുനരുത്ഥാനത്തെയും കേവലം ഒരു ദിവസത്തിനകത്ത് ഒതുക്കുവാൻ നമ്മൾ ഒരുക്കമല്ല. അതുകൊണ്ടൊരു നിഷേധ മനോഭാവത്തിലോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്യുന്നതെല്ലാം തെറ്റൊന്നോ പറഞ്ഞിട്ടല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വെളിപ്പാട് തരുവാൻ നമ്മുടെ യേശുവിന് മനസ്സാണ്. അത് നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അമേരിക്കയിൽ വന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നാട്ടിലുണ്ട്. അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ സാധിക്കണമേ എന്ന് വിചാരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പ്രായമുള്ളവരുമുണ്ട്. ഞങ്ങൾക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ, ധനസ്ഥിതി ഒത്തു വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സാധിക്കാത്തതിൽ വേദനയുള്ളവർ കണ്ടേക്കാം. എൻ്റെ പ്രായമുള്ളവർ, എന്നെ പോലെ 25 വയസ്സുള്ളവർക്ക് പോലും അങ്ങനെ തോന്നിയേക്കാം. അല്ലല്ലേ? എന്നാൽ എൻ്റെ മക്കൾക്ക് അതിനൊരു അവകാശം, ഒരു 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 സ്വാതന്ത്ര്യം കിട്ടിയാൽ ഞാൻ അതിനെ നിഷേധിക്കുമോ? ഒരിക്കലുമില്ല. എന്ന് പറഞ്ഞതുപോലെയാണ്, അധികം കൃപ ലഭിക്കുന്തോറും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ചതിനേക്കാൾ അധികം ക്രിസ്തുവിൻ്റെ ജ്ഞാനം നമ്മിൽ പകരുമ്പോൾ, അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിത്യതയിൽ നാം ചെന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കാണുന്നെങ്കിൽ അവരും നമ്മോടൊപ്പം കർത്താവിനെ സ്തുതിക്കും. ഞങ്ങൾക്കില്ലാത്ത വെളിപ്പാട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് യേശുവേ നന്ദി എന്ന് പറയും. എത്ര പേർക്ക് ആ ദർശനം മനസ്സിലായി? സ്വർഗത്തിൽ ചെന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ കാണാൻ പറ്റുമെന്ന് ചിലർ പറയുന്നു, പറ്റത്തില്ലെന്ന് പറയുന്നു. എനിക്കറിഞ്ഞുകൂടാ. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഒന്നും കഥാനദാസന്മാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ അറിവിലൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയും. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരിക്കൽ സ്വർഗത്തിൽ പോയച്ച് വന്നിരിക്കുന്ന നല്ലൊരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയെപ്പോലെ തോന്നുന്ന ഒരാളെ ഞാൻ കണ്ടതുപോലെ എനിക്ക് തോന്നുന്ന അനുഭവം പറഞ്ഞു. അനുഭവമാണ്, ദൈവവചനത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അമേരിക്കയിലുള്ള ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, സ്വർഗത്തിൽ പോയാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഒരച്ചായനും ഒരു അമ്മാമയും ഒരിക്കൽ ഒരു പള്ളിയിലച്ഛൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വയസ്സും പ്രായമൊക്കെ ആയി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, കുഞ്ഞവറാച്ചായോ, പിന്നെ 10-85 ആയില്ലേ, ഇങ്ങനെയൊക്കെ വയ്യാതൊക്കെ ഇരിക്കുകയല്ലേ, അത് എങ്ങനെയാ പിന്നെ കാര്യങ്ങളൊക്കെ? അപ്പോൾ അച്ഛൻ ഇച്ചിരി ആത്മീയനൊക്കെ. അച്ഛൻ പറഞ്ഞു, എന്തോ അച്ഛോ, ഞാൻ പിള്ളേരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇച്ചിരി ആത്മീയനൊക്കെയാണ്, നല്ല മനുഷ്യനാണ്, നിത്യതയ്ക്ക് ആഗ്രഹമൊക്കെ ഉള്ള മനുഷ്യനാണ്. ഇങ്ങനെ ഇരിക്കുക. അപ്പം പെട്ടെന്ന് ഹേലിയാമ്മച്ചി അടുത്തുണ്ട് ഭാര്യയെ. പുള്ളിക്കാരിക്ക് പെട്ടെന്ന് അച്ഛനോട് സ്നേഹം തോന്നിയേച്ച്, അച്ഛോ, ഞങ്ങളെ രണ്ടുപേരെ ഒരു കുഴിയിലെ അടക്കാവേന്ന് കണ്ണൊക്കെ നിറഞ്ഞു പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് അച്ഛനോട് മാറി പറഞ്ഞു, അവിടെങ്കിലും എനിക്ക് സമാധാനം തരാൻ അച്ഛൻ പ്രാർത്ഥിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ഹല്ലേലൂയ. വിഷയം ഇതാണ്, യേശുവിനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒതുക്കാൻ പറ്റുന്നവനല്ല, അവൻ ദിവസങ്ങളെക്കാൾ വലിയവനാണ്. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ, ഞാൻ പറയട്ടെ, തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നമുക്ക് ആനന്ദമാണ്. ഈ ദിവസം യഹോവയാൽ ഉണ്ടാക്കപ്പെട്ട ദിവസമാണ്, ഞങ്ങളതിൽ സന്തോഷിക്കും. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനോട് വന്ന് ഭയങ്കര ശക്തമായ ദൂത് പറഞ്ഞു. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനകത്ത് അല്പം കുഴപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ചൊവ്വാഴ്ച ദിവസം വേറൊരാളുടെ ദിവസമാണെന്ന് പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നില്ല. ചൊവ്വാഴ്ച ദിവസം യേശുവിൻ്റെ ദിവസം തന്നെയാണ്. പുനരുത്ഥാനത്തിന് മുമ്പ് ദിവസങ്ങൾക്കും കാലങ്ങൾക്കൊക്കെ ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. പുനരുത്ഥാനത്തിന് മുമ്പ് ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ചന്ദ്രൻ അങ്ങോട്ട് മാറി, സൂര്യൻ ഇങ്ങോട്ട് മാറി, രാഹു, അത്, ഇത്, ഇതിനൊക്കെ ചില പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ജനത്തിന്മേലുണ്ട്. എന്നാൽ പുനരുത്ഥാനം ചെയ്തതിന് ശേഷം, വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇതൊന്നും നിങ്ങളെ ഏശുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനകത്ത് കടക്കത്തില്ല. അപ്പൊ ചിലർ ചോദിക്കും, പാസ്റ്റർ എങ്ങനെ ബാധ അകത്ത് കയറുന്നത്? ഉത്തരം കേട്ടോണം. ബാധ അകത്ത് കയറുന്നത്, ബാധ പലപ്പോഴും അകത്ത് കയറുന്നത് സൂര്യൻ ചന്ദ്രൻ ഗ്രഹനിലവാരം ഒക്കെ ആശ്രയിച്ചും കൂടാ. അറിഞ്ഞോണം. അപ്പൊ ഈ ഗ്രഹനിലവാരം ആശ്രയിച്ച പിശാച് എങ്ങനെ അകത്ത് കയറി? ഉത്തരം ഇതാണ്, യേശു പുനരുദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് ഈ അധികാരങ്ങളെല്ലാം ആരുടെ കയ്യിലാണ്? അതുകൊണ്ടാണ് സ്നേഹത്തോട് പറയട്ടെ, ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ആകാശത്തിലിരിക്കുന്ന ഭാവാതമ്പുരാൻ നമ്മുടെ ദൈവമല്ല. ആകാശത്തിൻ്റെ മുകളിലിരിക്കുന്ന അധികാരി ആരാന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗവും ആകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. എത്ര പേർക്കറിയാം? സ്വർഗം ആത്മീയമാണ്, ആകാശമെന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ്. ആകാശവും ഭൂമിയും അവൻ സൃഷ്ടിച്ചപ്പം അറിവില്ലാതെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ ഞാനും പാടിയിട്ടുണ്ട്, ആകാശത്തിലിരിക്കും ഞങ്ങളുടെ അനുശ്വ. അറിവില്ലാതെ പാടുന്ന സത്യത്തിലാണ് പാടുന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം,
സ്തോത്രം. ഓക്കെ, തിരിച്ചു വരാം. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങൾക്കുമൊക്കെ അധികാരം ഉണ്ടായിരുന്നത് ആർക്കാണ്? എന്തുകൊണ്ട് സംഭവിച്ചു? ആദാം പാപം ചെയ്ത് വീണപ്പോൾ അവൻ്റെ അധികാരം മുഴുവൻ അവൻ അറിയാതെ ആർക്ക് കൊടുത്തു? പിശാചിന് കൊടുത്തു. പിശാച് പുള്ളി അതങ്ങ് നല്ലപോലെ അങ്ങ് യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ദൈവപുത്രൻ ഇങ്ങോട്ട് വന്നേ. സ്തോത്രം. യേശു വന്നു, ക്രൂശിൽ മരിച്ചു, ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക എന്നൊരു പോസ്റ്റൻ ശക്തിയോട് വിളിച്ചു പറഞ്ഞു. അത് എടുത്തു പറയുക, ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ. അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ആകാശത്തെയും ഭൂമിയെയും ചന്ദ്രനെയും സൂര്യനെയും എല്ലാം അടക്കി വാണിരുന്ന ദുരാത്മാക്കൾ നോക്കിയിരിക്കെ ദൈവപുത്രനായ യേശു അവരുടെ മധ്യത്തിലൂടെ അവൻ ശത്രുക്കൾ കാണുകയും നിനക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു ആവിഷ്കാരമാണ്. ഏറ്റെടുത്തോളം സഭേ, ശത്രുക്കൾ കാണുക അവൻ നിനക്ക് വിരുന്നൊരുക്കും. തുടങ്ങിയത് ആരാ? യേശു അത് തുടങ്ങിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിലാവ് ഉദിക്കുമെന്ന് നായ കുരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നത്. ഒരു പുതിയ ഉദയമാ. പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരു റെപ്പറ്റീഷൻ അല്ല, നേരത്തെ ആരാണ്ട് ചെയ്തതല്ല, അത് പുതിയതാ. ഇറ്റ് സംതിങ് ന്യൂ. ആ പുതിയ കാര്യം മുകളിലോട്ട് ഇങ്ങനെ നിലാവ് ഉദിച്ചപ്പോൾ ചുറ്റുമുള്ള നായ്ക്കളെല്ലാം എന്ത് ചെയ്തു? ആരാ നായ്ക്കൾ? ദുരാത്മാക്കൾ. അവർ കുരച്ചതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, പുനരുദ്ധാനത്തെ കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി സ്തോത്രം. മോശ മരിച്ചു, ദൈവം അവനെ അടക്കി. അവൻ എവിടം വരെ ഉയർത്തു? പാതാളം വരെ ഉയർന്നുള്ളൂ. മോശ ഒന്നുകൂടി ഉയരാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ വന്നു പറഞ്ഞു, മരണത്തിന്മേൽ നിനക്ക് ജയമില്ല, സോറി, നീ പാതാളത്തിൽ നിൽക്കണം. ശ്രദ്ധിക്കണേ, പാതാളം എന്ന് ഞാൻ പറയുന്നതും നരകമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എത്ര പേർക്ക് ആ സത്യം അറിയാം? പാതാളം വേറെ, നരകം വേറെ. നരകമെന്ന് പറഞ്ഞാൽ അധമന്മാരെ തീക്കാത്തിട്ട് കൊള്ളരുതാത്തവർ. ഇത് ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്, യേശുവിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഭക്തന്മാരുടെ ചരിത്രമായി പറയുന്നത്. മോശ ഈ അധമ ലോകത്തെയും അധമ നരകത്തെയും എല്ലാം നശിപ്പിച്ചിട്ട് എവിടെ വന്നു? പാതാളത്തിൽ വന്നു. മോശയ്ക്കൊരാഗ്രഹമുണ്ട് ദൈവസന്നിധിയിൽ ചെല്ലണം, പക്ഷെ മരണം പറഞ്ഞു, നോ, നിനക്ക് ഞങ്ങളെ അതിജീവിക്കാൻ സാധ്യമല്ല. മോശ ചുറ്റും നോക്കിയപ്പോൾ ആര് നിൽക്കുന്നു? അബ്രഹാം നിൽക്കുന്നു. അബ്രഹാം പറഞ്ഞു, മോശേ പ്രയാസപ്പെടണ്ട, ഞാനും ഇവിടം വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ഒന്നുകൂടെ ചുറ്റും നോക്കിയപ്പോൾ ആ പാതാളത്തിൽ ആരെ കണ്ടു? ഭക്തന്മാരെ, പഴയ നിയമ ഭക്തന്മാരെ എല്ലാവരെയും കണ്ടു. അവരൊക്കെ പറഞ്ഞു, മോശേ ഡോണ്ട് വറി, നമ്മളെ കൊണ്ടൊന്ന് ഈ മരണത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയല്ല. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പുറകെ ഒരാൾ വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും, നമ്മുടെ കൂടെ നടന്ന അതേ വ്യക്തിയല്ലേ, അബ്രഹാമേ നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ അതേ വ്യക്തിയല്ലേ, മോശെ കൽപ്പന പ്രാപിച്ചോ എന്ന് പറഞ്ഞ അതേ വ്യക്തിയല്ലേ, ഇസഹാക്കേ നിന്റെ പിതാവിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അതേ ശബ്ദമല്ലേ അത് വഹിക്കുന്ന യേശുവാണോ? അങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ പുത്രൻ വന്നു. സ്തോത്രം. ഈ പിശാചൊരു മണ്ടനാന്ന് നിങ്ങൾ അറിയണം കേട്ടോ. നിങ്ങൾ പിശാചിനെ പേടിക്കരുത്. ഈ പിശാചിനെ പേടിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ തിരിഞ്ഞാലും അവിടെ പിശാച്, ഇവിടെ പിശാച്, അവിടെ പിശാച്, ശാശ്. നിങ്ങൾ പേടിക്കരുത്. യേശുവിൽ വിശ്വസിക്കുന്നതിൽ ഒരു പിശാചിന് നിങ്ങളെ ചെയ്യാൻ ഒക്കെയല്ല. നിങ്ങൾ ചിലരൊക്കെ ചിരിക്കുന്ന എന്തിനാ? പിശാചിനെ പേടിച്ചിട്ടാണോ? അതിന് എന്നെ കണ്ടേച്ച് അങ്ങനെ വല്ലതും തോന്നിയേച്ചാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിശാചിനെ ഭയപ്പെടരുത്. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ മണ്ടനായ പിശാച് പറഞ്ഞു, ദിസ് ഇസ് ഇറ്റ്. പിശാച് കമ്മിറ്റി കൂടി, അല്ല ബോർഡ് മീറ്റിംഗ് കൂടി, എടു പറഞ്ഞു, വി ഡിഡ് ഇറ്റ്. ഇവനെ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അല്പം പേടി. എന്താ കാര്യം? ഇവൻ പാപമില്ലാത്തവനാ, പാപം ചെയ്യാത്തവനാ, മോശയ്ക്കൊക്കെ അത്യാവശ്യം ദേഷ്യവും കോപമൊക്കെ ഉള്ളവനാ. നമ്മുടെ കയ്യിലാ ഏതാ, മനസ്സിലാകുന്നുണ്ടല്ലോ. അത്യാവശ്യം അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിൽ വലിയ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല, നമുക്ക് ഒതുക്കാനുള്ള മൺഫലങ്ങളുണ്ട്. പക്ഷെ ഇതിന് കുശുമ്പില്ല, കുന്നായ്മയില്ല, മത്സരമില്ല. പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവനെ മരണത്തിലെങ്കിലും എനിക്ക് ഒതുക്കാം എന്ന് വിചാരിച്ചു. നന്നായി. ഇപ്പോൾ ഒരു കുട്ടി പിശാച് വന്ന് പറഞ്ഞു, യെരുശലേമിലെ ടെറിട്ടോറിയൽ സ്പിരിറ്റ് ആണ് പറഞ്ഞു, വി ഡിഡ് ഇറ്റ്. ആ കയ്യപ്പാവിന് കംപ്ലീറ്റ് എൻ്റെ കയ്യിലായിരുന്നു, കൂടെ ഹന്നാവും ഉണ്ടായിരുന്നു, അമ്മായിപ്പനും മരുമോനും സ്തോത്രം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് എന്ത് ചെയ്തു? യേശുവിനെ അങ്ങ് ഒതുക്കി. ഇവനെന്തോ വിചാരിച്ചു, ഇവനെ വലിയ ആളാന്നോ, ഇവനെ തച്ചൻ്റെ മോനാന്നോ,
ഇവൻ ഏതാണ്ട് വലിയ ആളെന്ന് കുറേ നാളായി നിന്ന് ഘോഷിക്കുക, ഞങ്ങളവനെ ഒതുക്കി. പിശാജ് പറഞ്ഞു, വണ്ടർഫുൾ, ഒരു വെക്കേഷൻ തരാം, ഒരു ഗെറ്റ് റെഡി ഫോർ എ വെക്കേഷൻ, എന്തെങ്കിലും എവിടെയൊക്കെ അയക്കാമെന്നൊക്കെ പറഞ്ഞ പിശാജ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പിശാജ് വിറച്ചോണ്ട് ഇങ്ങനെ വരുന്നേ, ഞാനിവിടെ വരുന്ന വെക്കേഷന് എന്തോ പറ്റിയടാ, ഒന്നും പറയാനില്ല, എന്തോ പറ്റിയെന്ന് പറയടാ, ഈ വാതുറക്കാൻ പറ്റുന്നില്ല, ഈ ദൂതന്മാരിങ്ങനെ ആർക്കുമ്പോൾ എനിക്ക് വാതുറക്കാൻ പറ്റിയല്ല, എൻ്റെ വായടഞ്ഞിരിക്കുക, കാര്യം പറയടാ, അവൻ ഉയർത്തെഴുന്നേറ്റു, നമ്മൾ ഒതുക്കിയെന്ന് വിചാരിച്ചവനെ പിതാവ് എഴുന്നേൽപ്പിച്ചോ. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ വിശ്വാസം, ആർക്കും ഒതുക്കാലാവാത്ത ഒരുവൻ അവനാണ് നമ്മുടെ കർത്താവ്, അവന്റെ പേര് യേശു എന്നാണ്. ഓ, പിശാചികളുടെ ഇടയിലും അവിശ്വാസികളുണ്ട്. ഒരു പിശാച് വന്ന് ചോദിച്ചു, എന്താ ഇത്ര ഉറപ്പ്? അമ്മനടാ, യേശു മുകളിലോട്ട് പോയപ്പോഴേ പണ്ട് നമ്മളെ കുറച്ച് കുറച്ചൊക്കെ ഉപദ്രവിച്ചവന്മാരുണ്ടല്ലോ, ആ ഹാബേല്, ആ ഹാനോക്ക്, അവരും കൂടെ പോയി. ആണോ? നമുക്കൊരു അഡ്രസ്സും, എൻ്റെ അഡ്രസ് കംപ്ലീറ്റ് തീർന്നു, ഇനിയും വിശ്വസിക്കുന്നവരുടെ മേൽ നിനക്ക് അധികാരമില്ല. ഹേ പാതാളമേ, മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? യേശു പുനരുത്ഥാനം ചെയ്ത് 20 വർഷത്തിന് ശേഷം വേറൊരു ചൊണക്കെട്ടി എഴുന്നേറ്റ്, നിങ്ങളുടെ കൈ തന്നെ യേശുവിന്റെ നാമത്തിൽ, ഇങ്ങോട്ട് കൈതാ, ഇങ്ങോട്ട് കൈതാ, ഇങ്ങോട്ട് കൈതാ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നല്ല സുന്ദരനായിരിക്കുന്നു, ഇങ്ങനെ തന്നെ പറഞ്ഞു, പ്രൈസ് ഗോഡ്. ഒരു ചുണക്കെട്ടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വെച്ച് എന്താ പറഞ്ഞതെന്നറിയോ? യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, യേശുവിന്റെ കൂടെ നടന്നിട്ടില്ല, പുള്ളിക്കാരനാ പറഞ്ഞത്, വെളിപ്പാടിനാൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പാതാളമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ആത്മാവിൽ പ്രാപിച്ചാ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാനൊരു ചലഞ്ച് തരിക, ഇതുപോലെ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളൊന്ന് പറയണം, നിങ്ങളെ ദൈവം എവിടെയെല്ലാം ആക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങളൊന്ന് പറയണം, പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണമേ, നിന്റെ ജയം എവിടെ? ഞാൻ ജീവിക്കുന്നത് എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ടാ. അതാണ് പുനരുത്ഥാനം. സ്തോത്രം, ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിന്നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിന്നിണം സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം, ഉല്ലാസ ഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായ സേനയിൻ വീരന അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായ സേനയിൻ വീരന അഭയം താൻ അവർക്കെന്നുമേ. ഇനി കേട്ടോണേ, നിങ്ങൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നിൽ കവിയുകില്ല, അഗ്നി അതിൽ നാലാമൻ താ ആഴിമേൽ നാട് കൊണ്ടോൻ താ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നിൽ കവിയുകില്ല, അഗ്നി അതിൽ നാലാമൻ താ ആഴിമേൽ നാട് കൊണ്ടോൻ താ. ജയത്തിൻ ഘോഷ, ഉല്ലാസ ഘോഷ, കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായ സേനയിൻ വീരന അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായ സേനയിൻ വീരന അഭയം താൻ അവർക്കെന്നുമേ. ഇഹരമാം ചെങ്കടലും മിശ്രയും സൈന്യ നിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാം ചെങ്കടലു മിശ്രയും സൈന്യ നിരയും ഭീഷണിയാ
മുൻപും പിൻപോ ഭീതിപ്പെടു തീടുമ്പോ ജയത്തിൻ ഘോഷ ഉല്ലാസ ഘോഷ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത മഹത്വരാജനായ സേനയിൻ വീരനായ അഭയം താൻ അവർക്കെന്തുമേ മഹത്വരാജനായ അഭയം താൻ അവർക്കെന്തുമേ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ നമ്മളായിരിക്കുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റുണ്ട് സ്തോത്രം ഹല്ലേലൂയ കുരിശു വരെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും യേശുവിനെ അറിയാം എവിടം വരെ കുരിശു വരെ എല്ലാവർക്കും അറിയാം പിന്നെ അച്ഛൻ്റെ മകനാണ് അനാവശ്യം പറഞ്ഞവനാണ് ദൈവദൂഷണം പറഞ്ഞതാണ് ഞാനും ദൈവവും ഒന്നാണെന്ന് പറഞ്ഞവൻ എന്തൊരു അഹങ്കാരമല്ലേ അത്രയ്ക്കൊക്കെ അഹങ്കാരം പാടുണ്ട് അത് അഹങ്കാരമായിരുന്നു അതോ തൻ്റെ ഇടമായിരുന്നു ആത്മീക തൻ്റെ ഇടമായിരുന്നു ആത്മീക തൻ്റെ ഇടം നമ്മൾ ഭീരുക്കളല്ല നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ അത് പറയേണ്ടടുത്ത് പറയണം സ്തോത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില സമയത്തൊക്കെ ഞാൻ ചിലത് വിളിച്ചു പറയുന്നത് നിഗളം കൊണ്ടല്ല തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാവാതിരിക്കാനേ പറയുന്നത് നിഗളം കൊണ്ടല്ല ഈ പറയുന്നത് ചിലത് ചില സമയത്ത് പറയണം അത് നിങ്ങളല്ല കേൾക്കുന്നത് വേറെ ചില വ്യക്തികൾ കേട്ട് ദേഷ്യം വിട്ടുമാറുക അത് നിഗളമായി കണ്ട് നിങ്ങൾ ഇടർച്ച ഉണ്ടാവരുത് നിങ്ങൾ കൂടെ നിന്നത് മനസ്സിലാക്കണം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല നീ എന്താ പറഞ്ഞു നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നോ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല ഇന്ന് ഇസ്ലാമികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് അവർ പറയുന്നത് യേശു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യേശു പ്രവാചകനൊക്കെയാണ് യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും അവരുടെ ഖുറാനിലൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അവർ അംഗീകരിക്കാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ അംഗീകരിക്കിപ്പിക്കാത്തൊരു കാര്യം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള നിങ്ങളുടെയും എൻ്റെയും രക്ഷ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അംഗീകരിക്കുന്ന യെസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കറിയാം ഞാൻ ഓർപ്പിക്കുകയാണ് മറ്റു മതങ്ങൾ ആരും യേശുവിനെ തള്ളിക്കളയുന്നില്ല ഹൈന്ദവർ പറയുന്നു യേശു ദേവൻ നല്ല ദേവൻ അവൻ ക്രിസ്ത്യാനികളുടെ ദേവനാണ് അവർ അംഗീകരിക്കുന്നുണ്ട് അവർ പറഞ്ഞു നിങ്ങളുടെ ദേവൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ദേവൻ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ദേവനെ അംഗീകരിച്ചോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അറിയണം യേശു ക്രിസ്തു ഹൈന്ദവൻ്റെയോ മുസ്ലിമിൻ്റെയോ ബന്ധുക്കോസുകാരൻ്റെയോ വർത്തോമക്കാരൻ്റെയോ ആരുടെ മേലെ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ എല്ലാവർക്കും ഉള്ളതാണ് അത് അംഗീകരിക്കുന്നിടത്ത് നമ്മുടെ ജയം യേശുവിനെ മറ്റെന്തെങ്കിലുമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ പൂർണ്ണമായിട്ട് അറിയുന്നില്ല യേശു സൗഖ്യദായകനാണ് എൻ്റെ ശരീരത്തിൽ എത്ര പ്രാവശ്യം കർത്താവിൻ്റെ സ്പർശനം ഉണ്ടായിട്ടുണ്ട് സൗഖ്യപ്പെട്ട് സൗഖ്യപ്പെട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവം എന്താണ് യേശു ഒരു സൗഖ്യദായകനാണ് അല്ലേ യേശു എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണെങ്കിൽ എപ്പോഴും എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണെങ്കിൽ എൻ്റെ അനുഭവം എന്താണ് യേശു എൻ്റെ കണ്ണുനീര് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് യേശുവിനുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറയുമ്പോൾ പ്രാർത്ഥിച്ചു വിടും കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ യേശു അവർ കേട്ട് കേട്ട് വളരുന്ന യേശുവാരാണ് എപ്പോഴും സുരക്ഷിതത്വം തരുന്ന ഒരു യേശുവിനെ അവരറിയുന്നു ദൈവമക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം യേശു ഇത് മാത്രമല്ല അവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണ് ഇത് കേൾക്കാനും പറയാനും ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും എല്ലാ തലമുറയിലും ഇത് കേൾക്കാനും പറയാനും ഭാഗ്യം ലഭിച്ച കുറച്ചുപേരുണ്ടാവും അവരെ ദൈവത്തിൻ്റെ ശേഷിപ്പെന്ന് ദൈവം വിളിക്കുന്നു നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് ഡിനോമിനേഷൻ ഇല്ല നമുക്ക് മതമില്ല നമുക്ക് വലിയ ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ അവൻ്റെ പേര് യേശു എന്നാണ് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പൊ ക്രൂശ് വരെ വന്ന പടയാളികളെല്ലാം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറഞ്ഞ തച്ചൻ്റെ മകനാണ് അവർ പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല അവരുടെ ന്യായ പ്രമാണ പ്രകാരം ദൈവത്തിന് ഈക്വലായിട്ട് ആരെങ്കിലും ഉണ്ടോ യേശു പറഞ്ഞു അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് ഇംഗ്ലീഷിലാണത് വായിക്കാൻ സുഖം ഐ ആം ബിഫോർ ഏബ്രഹാം ഐ ആം ദാറ്റ് ഐ ആം ഞാൻ ആയിരിക്കുമെന്നവൻ ഞാൻ ആകുന്നു യേശു അവർക്കത് മനസ്സിലായില്ല നിങ്ങൾ ശ്രദ്ധിക്കണേ ആത്മീക ഭാഷ നമ്മുടെ ബുദ്ധി കൊണ്ട് തിരിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് വലിയ വലിയ അപകടമാണ് എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മണ്ഡലത്തിൽ വന്നാൽ ഭവ്യതയോടെ കർത്താവെ ഇതിൻ്റെ ആത്മീക പൊരുൾ എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത് ഹല്ലേലൂയ ഐൻസ്റ്റൈൻ പറഞ്ഞത് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% ഇൻസ്പിറേഷൻ ആൻഡ് പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ 1% നിനക്ക് പ്രചോദനം ഉണ്ടാകും 99% നീ ആ പ്രചോദനത്തിൽ നീ പലതും പഠിച്ചോണം ദൈവത്തിൻ്റെ രാജ്യം അങ്ങനെയല്ല പറയുന്നത് ഇറ്റ് ഈസ് 100% ദ ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ടേക്സ് യു ത്രൂ ആൻഡ് ത്രൂ
നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിലർ പറയുന്നത് നമ്മുടെ ബുദ്ധി ഏതാണ്ട് 20% മാത്രമേ ഇല്ല ശ്രുതി, 20% ഓഫ് അവർ ബ്രെയിൻ ഓൺലി ഇസ് ബീങ് യൂസ്ഡ് ബൈ അസ്, 20% ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ ബുദ്ധി ഒരുപാട് ഉപയോഗിച്ചാൽ നമ്മൾക്ക് നമ്മുടെ യൗവനം തിരികെ കിട്ടാനിടയായിത്തീരും. ഞങ്ങളെപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചില കാര്യങ്ങൾ കണക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് ബ്രെയിൻ ആക്റ്റീവായിട്ട് വെച്ചാൽ നല്ലൊരു 100% രോഗത്തിനും ശമനം കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. എന്നാൽ ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യം ബ്രെയിനേക്കാൾ, ബ്രെയിന് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ആത്മീകം. ആത്മീക വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മാവ് കൊണ്ട് നിറയണം. സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അതൊരാത്മീക ഭാഷയിലാണ് പറയുന്നത്. ഈ വചനം ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ കേൾക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പറയുന്നത് ആത്മീക ഭാഷയിലാണ് പറയുന്നത്. നിങ്ങളത് എങ്ങനെ എടുക്കും? നിങ്ങൾ ചിലർ പറയും ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് കേൾക്കുന്നതാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ചിലർ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളൊരു ഹോൾ വെക്കേഷന് വേണ്ടി വന്നതാണ് എന്ന് ചിലർ പറയുന്നത്. അപ്പം ഞങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് ചിലർക്ക് ചിന്തിക്കാം, മറ്റു ചിലർ വേറെ രീതിയിലൊക്കെ ചിന്തിക്കാം. ഞാൻ പറയുന്നു അതിനേക്കാൾ ഉന്നതമായ ഒരു നിലവാരത്തിൽ ആത്മീകത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കറിയാമോ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങളെന്ന് എത്ര പേർക്കറിയാം? ദൈവത്തിന് എന്താ ഇതിൻ്റെ ആത്മീയ ഒരു സിമ്പിൾ എക്സാമ്പിളോടെ ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് മറ്റൊരു ആത്മീക അർത്ഥമുണ്ട്. ഞാൻ ഈ അർത്ഥം പറഞ്ഞു തരുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട്, കേവലം ബുദ്ധി കൊണ്ട് മാത്രം എല്ലാം നമുക്ക് ഗ്രാഹ്യമാകുമെന്നുള്ള ചിന്ത മാറിപ്പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ മനസ്സിലാവുന്നൊരു എത്ര പേരുണ്ട്? നിങ്ങൾക്കറിയാമോ ഈ പകൽക്കാലം ഈ ദൂത് വെറുതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിച്ച് പറയാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ ഉണ്ട്, കർത്താവ് നമുക്ക് നല്ല കസാരകളും പുൽപ്പിറ്റും ഒക്കെ തന്നു, മൈക്ക് തന്നു, കേൾക്കാൻ ദൈവമക്കളെ ഒക്കെ തന്നു. സ്തോത്രം. പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും ഈ സംസാരം, ഈ ശബ്ദം ഈ ദേശത്ത് മുഴങ്ങി കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ കാര്യം നിങ്ങൾക്കറിയാമോ? ഞാനും നിങ്ങളും ആത്മാവിൽ സംസാരിക്കുന്നത് ആത്മാവിലേക്ക് പകരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ പ്രത്യക്ഷ എന്താ പറയുന്നത് കേൾക്കുന്നില്ല, ചിലർ കേൾക്കുന്നില്ലെങ്കിലും പിന്നത്തേതിൽ ഈ ശബ്ദം ഉപയോഗിച്ച് ചിലരെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് കാണിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പം അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ഞാനും നിങ്ങളും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി, ആത്മീയ അർത്ഥം മനസ്സിലായല്ലോ. നിങ്ങൾ ചിന്തിച്ചത് എന്താ ശരിയാണ് പാസ്റ്ററെ, ഞങ്ങൾ ഇവിടെ വരുന്നവരാണ് അല്ലെങ്കിൽ ഇന്ന് സ്നേഹത്തോടെ വന്നതാണ്, അതുകൊണ്ട് ഞങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞ് നിങ്ങൾ കേൾവിക്കാരായിട്ട് മാത്രമല്ല, നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗം കൂടി ഈ പകൽക്കാലമാവുകയാണ്. അതിനൊരു പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്കിന്നുണ്ട്. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കാരണം കർത്താവ് വരുമ്പോൾ കർത്താവ് പക്ഷേ നിങ്ങൾക്ക് റിവാർഡ് വരുന്ന എങ്ങനെയായിരിക്കും? ഇത്ര ദിവസം ഇത്രാം തീയതി ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിച്ച ദിവസം നിങ്ങളെല്ലാവരും ചേർന്ന് ചിലർ പ്രാർത്ഥിച്ചു, ചിലർ ബൈബിൾ, ചിലർ മൈക്കെടുത്ത് പ്രസംഗിച്ചു, എൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതിനൊരു പ്രത്യേക റിവാർഡുണ്ട്. അപ്പോൾ പറഞ്ഞൊരു താല്പര്യം എന്താ, നമ്മൾ ആത്മീക കാര്യങ്ങളെല്ലാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച പ്രശ്നമാണ്. ബുദ്ധിയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത്യാവശ്യത്തിന് ബുദ്ധി എനിക്കുമുണ്ട്, അതിനിടെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളെക്കാൾ കുറഞ്ഞല്ലാത്തൊരു ബുദ്ധി എനിക്കുമുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നൊരു വിഷയമുണ്ട്, കർത്താവേ ആത്മീക കാര്യങ്ങൾ ആത്മീകമായിട്ട് എനിക്ക് മനസ്സിലാകാവും. അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും ഒത്തിരി തെറ്റിദ്ധാരണകൾ മാറത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവർ ക്രൂശ് വരെ യേശുവിനെ കണ്ടേച്ച് എന്നാ പറഞ്ഞു? ഹീ ഡിസേർവ്സ് ഇറ്റ്. അവനത് വേണം, അഹങ്കാരി. അവനെന്തോ പറഞ്ഞു നടന്നത്, ദൈവത്തിൻ്റെ പുത്രനാണ്, ഞങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ദൈവത്തെ പോലെ വേറാരുമില്ല, എനിക്ക് സമനായിട്ട് ആരുമില്ല എന്ന് 10 കൽപ്പനകളിൽ എഴുതി വെച്ചേച്ച് ദായി ഒരുത്തം വന്ന് പറയുകയാണ്. എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തിൻ്റെ, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ആത്മാവില്ലാത്തവർ, ആത്മീകരല്ലാത്തവർക്ക് അത് പിടികിട്ടിയില്ല. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പത്രോസിന് കുറച്ചൊക്കെ മനസ്സിലായി. എന്താ കാര്യം? കുറച്ച് അത്യാവശ്യം ഇച്ചിരി വെളിപ്പാടൊക്കെയാണ്, വലിയ വെളിപ്പാടൊന്നുമല്ല, കുറച്ച്. ഇവിടെ യേശു ക്രൂശയിലോട്ട് കയറിയപ്പോൾ അവരാരും യേശുവിനെ കുറ്റം പറഞ്ഞില്ല, അറിവില്ലാത്തവർ മുഴുവൻ യേശുവിനെ കുറ്റം പറഞ്ഞു. ദൈവത്തിലെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആത്മീകരായിരിക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന മറ്റെല്ലാവരും അറിയണോ? നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. കർത്താവിന് നിങ്ങളെ നന്നായിട്ട് അറിയും. പിന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ കുറച്ച് പേർക്ക് നിങ്ങളുടെ വേദന അറിയാൻ കുറച്ചൊക്കെ കർത്താവ് ഹൃദയം തുറക്കും. അല്ലാതെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ സങ്കടം അറിയണമെന്നും നിങ്ങളുടെ ബോസ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ലീവ് മാറ്റി തരണമെന്നും നിങ്ങൾ വിചാരിക്കരുത്.
അവർക്ക് മനസ്സിലാകത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യസമയത്ത് ഫ്ലോറിൽ വരണം, നിങ്ങൾ കൃത്യസമയത്ത് രോഗിയെ നോക്കണം, കൃത്യസമയത്ത് അവരുടെ ജോലി തീർക്കണം, നിങ്ങളുമായിട്ടുള്ള കരാർ അത്രയേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, വലിയൊരു കരാർ തീർത്ത ഒരാൾ നിങ്ങൾക്കുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക. നിങ്ങളുടെ ഏത് ഫ്ലോറിലുള്ള ഏത് മാനേജറെ ഭരിക്കുന്നവൻ അവനാ, നിങ്ങളുടെ ജോലിയിലെ ബോസിനെ ഭരിക്കുന്നവൻ അവനാ, നിങ്ങളുടെ തലമുറയുടെ മേൽ ഭരണം നടത്തുന്നത് അവനാണ്. സകലവും തന്റെ വചനത്താൽ ഭരണം നടത്തുന്നവനാണ് നമ്മുടെ യേശു. ഈ യേശുവിനെ അവർക്ക് മനസ്സിലായാൽ അവര് ക്രൂശിൽ തറച്ചു. ക്രൂശു വരെ ആരുണ്ടായിരുന്നു? ശിഷ്യന്മാരുണ്ടായിരുന്നു. ക്രൂശിൽ മരിച്ചപ്പോഴാണ് ചിലർക്കൊക്കെ ശരിക്കും റിയലൈസേഷൻ വന്നത്. ഈ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നല്ലോ. അവർ നോക്കിയപ്പോൾ അത്ഭുതം ചെയ്യുന്ന, അടയാളം കാണിക്കുന്ന, സൗഖ്യദായകനായ, പാപം ചെയ്യാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട യേശു ദേ കിടക്കുന്നു ക്രൂശിൽ. ഇവൻ പറഞ്ഞതെല്ലാം ദാ കിടക്കുന്നു, ഇവൻ രാജാവായിട്ട് വരുമെന്നും പുനരുദ്ധാനം ചെയ്യുന്നൊക്കെ ഇതുങ്ങൾ മറന്നുപോയി. അവർ നോക്കിയപ്പോൾ അന്നേരം കാണുന്നത് വെച്ച് ജീവിക്കുന്നവരായിരുന്നു അവർ, മനസ്സിലായോ? വേദപുസ്തകം അവരെ താൽക്കാലികർ എന്നൊരു ഭാഷയിൽ ഉപയോഗിക്കുന്നു. ടെമ്പറൽ, ടെമ്പറൽ, ടെമ്പറലിൻ്റെ മലയാളം എന്താ വെച്ചാൽ ആ ക്ഷണനേരത്തെ കാര്യങ്ങൾ കണ്ട്, അമ്മേരും കണ്ടു, അമ്മേരെ ഒരു സന്തോഷം, അന്നേരം ഒരു സ്തോത്രം, അന്നേരം പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു. അവരാത്മീകരായി വരുന്നതേ ഉള്ളൂ, അവർ പൂർണ്ണമായിട്ട് ആത്മീകരായിട്ടില്ല. ശിഷ്യന്മാരും അങ്ങനെ ആയിരുന്നു. അവർ കഴിഞ്ഞതെല്ലാം മൂന്ന് മൂന്നര വർഷം ദൈവപുത്രനോട് നടന്നതെല്ലാം അവർ മറന്നുപോയി. ദേ ഫോർഗോട്ട് എവറിത്തിങ്. അത്ഭുതം ചെയ്തതും അടയാളം കാണിച്ചതും എല്ലാം മറന്നുപോയി, കംപ്ലീറ്റ് അല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനല്ലേ, വലിയ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആനന്ദത്തിൽ ഇങ്ങനെ ആത്മാവിൽ തുള്ളിച്ചാടി ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്താൽ ദേ തീർന്നു. ടെമ്പറൽ പീപ്പിൾ. ശിഷ്യന്മാരും അങ്ങനെ ആയിരുന്നു. ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചിട്ട് കല്ലറയ്ക്കൽ ആദ്യം വന്നവരായിരുന്നു. പുള്ളിക്കാരി വന്നത് എന്തിനാണെന്നറിയോ? വാക്ക് കേട്ട് വിശ്വസിച്ചിട്ടൊന്നും അല്ല വന്നേ, തൈലം പൂശാൻ വന്നാ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കൊക്കെ കേട്ട് മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഈ ജീവിതം വെക്കുവാനും എഴുന്നേൽപ്പിക്കുവാനും പിതാവ് എനിക്ക് ശക്തി തന്നിട്ടുണ്ട് എന്നും ഒന്ന് ഓർത്തേച്ചു വന്നതല്ല പുള്ളിക്കാരി വന്നത്. പുള്ളിക്കാരിൽ ഐപാഡും ഐഫോണും ഒന്നും ഇല്ല, നോട്ട് എഴുതി വെക്കാൻ എവർ നോട്ടൊന്നും ഇല്ല. സ്തോത്രം. പുള്ളിക്കാരി വന്ന്, ഞാൻ ഒത്തിരി സ്നേഹിച്ച എൻ്റെ യേശുവിൻ്റെ തൈലം പൂശാൻ വന്നതാ. അപ്പോഴാ പുള്ളിക്കാരി ഒരു സത്യം പറഞ്ഞേ. സ്തോത്രം. അത് കഴിഞ്ഞ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് 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 വെളിപ്പെട്ട്, ഞാൻ ആ വാക്കുപയോഗിക്കുക, വെളിപ്പെട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ സഭയെ എങ്ങനെ പണിയുമെന്നാണ് പറഞ്ഞേ? ഞാൻ എൻ്റെ സഭയെ എങ്ങനെ പണിയുമെന്നാണ് പറഞ്ഞേ? ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ വായിച്ചാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അക്ഷരത്തിൽ വായിച്ചാൽ ചിലപ്പോൾ പിടി കിട്ടിയില്ലെന്ന് വരും. പത്രോസിനോടല്ലേ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണയും, പാതാള ഗോപുരങ്ങൾ. എന്നിട്ട് പിന്നൊരു കാര്യം പറഞ്ഞു, പത്രോസേ ജഡരക്തങ്ങളല്ല നിനക്കിത്, സ്വർഗത്തിലെ സഭ എങ്ങനെയാ ദൈവം പണിയുന്നത്? പിന്നെയും തെളിയിക്കാൻ പോവാം, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം, പിന്നെയും തെളിയിക്കാം. യേശു പുനരുദ്ധാനം ചെയ്തപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ച, എൻ്റെ കർത്താവെ ഒന്നാമത് ആ കയ്യപ്പാവിൻ്റെ ഹന്നാവിനെ വീട്ടിൽ ചെന്ന് രണ്ടിന് രണ്ട് പൊട്ടീര് കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ പറഞ്ഞത്, അവരല്ലയോ നിന്നെ ക്രൂശിച്ചേ, അങ്ങനെങ്കിലും അവരെങ്ങനെ വരട്ടെ, ഒന്ന് രക്ഷയിലേക്ക് വരട്ടെ, നീ ശരിക്കും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും ആ സിംഹാസനത്തിരിക്കും, നീ പെട്ടെന്ന് ഇങ്ങനെ ടടാങ് എന്ന് പറഞ്ഞൊന്ന് പ്രത്യക്ഷപ്പെടണം. ഇത് കണ്ട് അവരെല്ലാം പേടിച്ചൊന്ന് വീഴണം. അവർ വീഴുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതാണ് ദൈവത്തിൻ്റെ പുത്രൻ. അവരങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും. യേശു കർത്താവ് വെളിപ്പെട്ടത് ആർക്കാ? തൻ്റെ ശിഷ്യന്മാരായിരുന്നു. തന്നോട് ചേർന്ന് നിന്നവർ ഭയപ്പെട്ട് നടന്ന സമയത്താണ്, പേടിച്ച് യഹൂദന്മാർ കൊല്ലുമോ എന്ന് ഭയപ്പെട്ട ഒരു ചെറിയ കൂട്ടത്തിന് നടുവിലാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് സമാധാനം. ചോദ്യം, എന്തുകൊണ്ട് യേശു അവർക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടത്? എന്തുകൊണ്ട് റോമൻ പടയാളിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല? ഒരുപക്ഷെ അവർക്കൊക്കെ അവരുടെ മുമ്പിൽ ഒന്ന് രണ്ടൂന്ന് അത്ഭുതങ്ങളൊക്കെ കാണിച്ചിരുന്ന കയ്യപ്പാവിൻ്റെ ഭാര്യയ്ക്ക് കൈവേദനയായിരുന്നു, അതൊന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കിൽ അവരങ്ങ് വിശ്വസിക്കത്തില്ലായിരുന്നോ? Why did he reveal himself only to those people? നിങ്ങൾ അറിഞ്ഞിരിക്കണം, ദൈവം തൻ്റെ രാജ്യം പണിയുന്നത് ശക്തിയാലല്ല, സൈന്യത്താലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. സഭയെ ഇത് നിങ്ങൾ കേട്ടുകൊള്ളണം. പലപ്പോഴും നിങ്ങളുടെ പദ്ധതികൾ പാളിപ്പോകുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവിൻ്റെ ചില പദ്ധതികൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ദേശത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ.
പത്രോസ് പോലും ചിന്തിച്ച് കാണും, കർത്താവെ ആ ഒന്നാമത് റോമൻ പട്ടാളത്തിലൂടെ ചെന്ന് അതിന് വചനവുമുണ്ട്. എന്താ ഗിദെയോൻ പണ്ട് ആരുടെ ഫിലിസ്തീയരുടെ ആ മിദ്യാനിയരുടെ പാളയത്തിൽ ചെന്ന് അവിടെ അങ്ങോട്ട് ചെന്ന് സകലത്തിനെയും തകർത്തല്ലോ, യേശുവിന് അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ എന്താ എന്നൊക്കെ അവർ ചിന്തിച്ച് കാണാം. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ എൻ്റെ രാജ്യം ഇതൊന്നും അല്ല, എൻ്റെ രാജ്യത്തെക്കുറിച്ച് കുറച്ച് വെളിപ്പാട് പ്രാപിക്കണം, എൻ്റെ രീതികളെക്കുറിച്ച് നീ ചിലത് അറിഞ്ഞിരിക്കണം, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എനിക്ക് ചില പദ്ധതികളുണ്ട്, അത് നിങ്ങളിലൂടെ ഞാൻ വെളിപ്പെടുത്തത്തുള്ളൂ. കർത്താവിനൊരു വാശിയുണ്ട് കേട്ടോ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ചേർന്ന് നിൽക്കുന്നവരിലൂടെ കർത്താവ് ചിലത് ചെയ്യത്തുള്ളൂ. ചിലർ പറഞ്ഞു, ഞങ്ങൾ എത്ര ചേരാൻ സമ്മതിച്ചാലും ഇവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, സമ്മതിക്കുക. സ്തോത്രം. ആരോട് ചേരുന്ന കാര്യമാണ് പറഞ്ഞേ? ആമേൻ. സഭേ, ദൈവമക്കളെ ഒരുങ്ങുക. ദേശം ഉയർത്തെഴുന്നേറ്റ് ഒരു യേശുവിൻ്റെ പ്രവൃത്തി കാണാൻ കാത്തിരിക്കുന്നു. അവൻ പ്രവർത്തിക്കും, ആര് തടയും? കർത്താവ് ചോദിച്ചതാ, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? എത്രയോ പേർ ഈ യേശുവിനെ അറിയാതെ ഇരുട്ടറകളിൽ കടന്ന് കണ്ണുനീര് വാർക്കുന്നുണ്ട്. എത്ര കുടുംബങ്ങൾ, എൻ്റെ നാവിൽ വരുന്നത് ഇതാണ്, എത്രയെത്ര കുടുംബങ്ങൾ നമ്മുടെ ഫിലഡൽഫിയയിൽ തന്നെ മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുന്നുണ്ട്. നിങ്ങളിത് അറിയണം. പണമില്ല, ജോലിയില്ല, മോർഗേജ് അടയ്ക്കാൻ സാധിക്കുന്നില്ല, ഞരങ്ങി ഞരങ്ങി ജീവിക്കുന്ന ജീവിതങ്ങൾ. യേശുവിനെ അറിയാതെ നരകത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എത്ര പേര് പറയും, പുനരുദ്ധാനം ചെയ്ത യേശുവിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്? അവർ യേശുവിനെ അറിയാം. പ്രാർത്ഥിക്കാൻ പോവാം. ഈ യേശുവിനെ എത്ര പേർക്ക് വിളംബരം ചെയ്യാൻ ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവരോട് ഞാനൊരു കൊച്ച് സീക്രട്ട് പറയാം, ശ്രദ്ധിക്കണം. ആവശ്യമുള്ളിടത്ത് യേശു ശരിക്കും പ്രവർത്തിക്കും. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് ആവശ്യക്കാരെ ഒന്ന് കാണിച്ചു തരണം. മനസ്സിലായോ? ലോകത്തിൽ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ആവശ്യമുണ്ടെന്ന് തോന്നുന്നവരുണ്ട്, ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരുടെ ഹൃദയം എന്നും തുറന്നിരിക്കും, അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ഇനിയും കേട്ടോണം, നിങ്ങൾ ഒരുപാട് അവിടെ പോയി അവരോട് പ്രസംഗിക്കാനും പാട്ടുപാടാനൊന്നും പോകണ്ട. ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു നീ അവിടെ ഒന്ന് വെളിപ്പെട്ടേക്കണം. വേറെ ഒന്നും നമ്മൾ പറയണ്ട. ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിക്കുമ്പോൾ 2017 തൊട്ട് ഞങ്ങളുടെ പാസ്റ്ററിനെ കുറിച്ച് കൊണ്ടുവരാൻ മെനക്കെടരുത്. നിങ്ങളുടെ പാസ്റ്റർ ആരാ? നമ്മൾ തമ്മിൽ അതാ കരാർ. നിങ്ങൾ ഫോൺ ഇങ്ങോട്ട് എടുത്തേച്ച് പറയണം, ജീവിക്കുന്ന യേശു എൻ്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ തൊട്ടതാ, അവൻ ജീവനോട് ഇരിക്കുന്നെന്ന് എനിക്കറിയാം. അല്ലേ മോളെ? അല്ലേ മോനെ? അറിയത്തില്ലയോ? നമ്മൾ അനുഭവിച്ചതല്ലയോ ലേച്ച? നമ്മളൊക്കെ അനുഭവിച്ച യേശു. നിങ്ങൾ ഫോൺ എടുക്കണം. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ പെന്തക്കോസ്തുകാരാണോ? ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ ഇതൊന്നും പറയാനല്ല വിളിച്ചേ, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ വിളിച്ച. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിച്ചു, പാസ്റ്ററെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെ ലോക്കൽ പാസ്റ്റർ തന്നെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ യേശു തൊടും. പ്രസിദ്ധ അഭിഷിക്തനൊന്നും വരണ്ട. ഏറ്റവും പ്രസിദ്ധനായ ഒരു അഭിഷിക്തൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അവൻ്റെ പേര് യേശു എന്നാ. ഈ ദർശനം വെളിപ്പാടാൽ സഭ ഇന്ന് പ്രാപിച്ചെടുക്കട്ടെ. അവനുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ ഒതുക്കാനാവില്ല മക്കളെ, ആർക്കും നിങ്ങളെ ചവിട്ടാൻ ഒക്കത്തില്ല, ആർക്കും നിങ്ങളെ ഒതുക്കി മൂലക്കിടാൻ ഒക്കത്തില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാ. അവൻ തള്ളപ്പെട്ട കല്ലാണ്, ആ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കിയിരിക്കുകയാണ്. സിയോനിൽ ഒരു മൂലക്കല്ല് നിങ്ങൾക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അവൻ്റെ പേര് യേശു എന്നാണ്. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഈ നല്ല ദിവസം, ലോകം നല്ല ദിവസം എന്ന് വിളിക്കുന്ന ഈ ദിവസം, പുനരുദ്ധാനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണമേ എന്നും, എന്നെ ഉപയോഗിക്കണമേ എന്നും, എൻ്റെ നാവിനെ ഉപയോഗിക്കണമേ എന്നും പറഞ്ഞാഗ്രഹിക്കുന്നവർ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. നാവിനാൽ ചില ക്രിയകൾ ഇവിടെ ദൈവം വെളിപ്പെടുത്താൻ പോവാ. There is an anointing in this house. നാവ് തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചില വീട്ടുകാരെയും സ്വന്തക്കാരെയും യേശുവിനുണ്ടെന്ന് അവകാശം പറഞ്ഞേ. അവർ നിത്യം നരകത്തിൽ പോകാതെ പുനരുത്ഥാനം ചെയ്ത ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ നിങ്ങളുടെ വാതറും നിങ്ങളൊന്ന് പറഞ്ഞേ. ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് അവകാശം പറഞ്ഞേ യേശുവിന് വേണ്ടി. ഇപ്പോഴേ യേശുവിന് വേണ്ടി അതിനെ ഒന്ന് അവകാശം പറഞ്ഞേ. നിങ്ങൾക്കുള്ള നിങ്ങളുടെ സ്വന്തക്കാരെ ബന്ധുക്കാര് ഈ യേശുവിനെ അറിയാൻ വേണ്ടി നിങ്ങളുടെ വാതറൊന്നൊന്ന് പറഞ്ഞേ.
നിങ്ങളുടെ പ്രിയപ്പെട്ട നാവൊന്ന് തുറന്നേ, അധരം തുറന്നേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അധരത്തിലൂടെ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വാ തുറന്ന് പറ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറ, യേശുവേ എൻ്റെ കുടുംബക്കാരെ, എൻ്റെ സ്വന്തക്കാരെ, കർത്താവേ നിന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരണമേ, അവർ രക്ഷയിലേക്ക് വരണമേ, കൽപ്പനകൾ പ്രകാരം അവർ നിത്യതയിൽ നിന്നോടൊപ്പം കാണണമേ എന്ന് അവകാശം പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ സ്തോത്രം. ഹല്ലേലൂയാ. നാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നാവിന് തരുന്ന ശക്തി, പരിശുദ്ധാത്മാവ് നാവിന് തരുന്ന ശക്തി, പരിശുദ്ധാത്മാവ് നാവിന് തരുന്ന ശക്തി. ആ ശക്തിയാൽ നിങ്ങളൊന്ന് അവകാശം പറഞ്ഞേ. അപ്പച്ചന് വേണ്ടി, അമ്മച്ചയ്ക്ക് വേണ്ടി, അച്ചാച്ചന് വേണ്ടി, അമ്മാമയ്ക്ക് വേണ്ടി, അനിയത്തിയുടെ മോക്ക് വേണ്ടി, ചേട്ടത്തിയുടെ മോക്ക് മോന് വേണ്ടി, ഓ ലോകത്തിന്റെ പുറകെ പോകുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒന്നവകാശം പറ. നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അവർ നിത്യ നരകത്തിൽ പോകുന്നത് കാണാതിരിക്കേണ്ടതിന് എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളോട് ഞാൻ കേണു പറയുകയാണ്, നിങ്ങളെ നാവ് തുറന്ന അവകാശം പറ. ദൈവം നിങ്ങൾക്കത് തരും. ഈ പകൽക്കാലം നാവിന്മേൽ വ്യാപരിക്കുന്ന ഒരു അവകാശമുണ്ട്, അത് കർത്താവ് തരാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. Jesus, 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 യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അവകാശം പറയുകയാണ്. ഫിലാഡൽഫിയയിലെ മലയാള സമൂഹത്തെ ഞങ്ങൾ അവകാശം പറയുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകല്ലേ കർത്താവേ, നിന്റെ വരവിൽ എല്ലാവരും നിന്നോടൊപ്പം കാണണമേ യേശുവേ. പുനരുത്ഥാനം ചെയ്ത യേശുവിനെ പ്രസംഗിക്കുന്ന ചുണക്കുട്ടികളെ ദേശത്തെഴുന്നേൽപ്പിക്കും. അതിനായി ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ. ചുണക്കുട്ടികൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ അവകാശം പറയുകയാണ് കർത്താവേ. അനേക സഭകളിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന ദൈവമക്കൾ, എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന ദൈവമക്കളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ അവരെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, പുനരുദ്ധാനം ചെയ്ത യേശുവിനെ അവർ തിരിച്ചറിയേണ്ടതിന്, യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് അവർ വരുവാൻ ഞാൻ അവകാശം പറയുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവകാശം പറയുകയാണ്. ഒരു വലിയ കൊയ്ത്തുണ്ട്, ഒരു വലിയ കൊയ്ത്തുണ്ട്. ആര് പോകും, ആര് പോകും? ഒരു കൊയ്ത്തുണ്ട്, ഒരു കൊയ്ത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഒരു കൊയ്ത്തുണ്ട്, ഒരു കൊയ്ത്തുണ്ട്, ഒരു കൊയ്ത്തുണ്ട്. സ്തോത്രം. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെ കാൽ വിലേറുമാത്. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെ കാൽ വിലേറും ആത്മാവിനെ. ആരെ ഞാനിനി അയക്കേണ്ടു, ആരിനി പോയിടും? അരുമനഥാനി നിന്ന ശരം കേൾക്കുന്നൻ കാതുകളിൽ. ആരെ ഞാനിനി അയക്കേണ്ടു, ആരിനി പോയിടും? അരുമനഥാനി നിന്ന ശരം കേൾക്കുന്നൻ കാതുകളിൽ. പോയിടാം, പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെ കാൽ വിലയേറും ആത്മാവിനെ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെ കാൽ വിലയേറും ആത്മാവിനെ. നല്ല കർത്താവേ, ഞങ്ങളെ ഉപയോഗിക്കുന്ന കർത്താവേ, ഞങ്ങളെ കൊണ്ട് നീ പലതും നേടി, ഞങ്ങൾക്കറിയാം. നീ ഞങ്ങൾ തൊട്ടതിനെല്ലാം ജയമാ തന്നത്, പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ട് തൃപ്തിയല്ല. അല്ല കർത്താവേ, ഞങ്ങളെ ഉപയോഗിക്കണേ. ആത്മാക്കൾ വിടുതൽ തരണമേ, ആത്മാക്കൾ വിടുതലിനുള്ളൊരു ഭാരം ഞങ്ങൾക്ക് തരണമേ. ഒരു വ്യക്തി പോലും നരകത്തിൽ പോകാൻ സമ്മതിക്കരുതേ കർത്താവെ. ഞങ്ങൾ ബന്ധിക്കുന്നത് സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും, ഞങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ശബ്ദത്തോടെ കർത്താവെ നരകത്തിലേക്കുള്ള ചില യാത്രകളെ ബന്ധിക്കുകയാണ്, സ്വർഗത്തെ റിലീസ് ചെയ്യാണ് കർത്താവെ. ആത്മാവിൽ സ്വർഗം റിലീസ് ചെയ്യാണ്, ഇവിടെ ഫിലഡൽഫിയ സ്വർഗം റിലീസ് ചെയ്യാണ്, ഉണർവ് റിലീസ് ചെയ്യാണ് കർത്താവെ. യേശുവിനെ തിരിച്ചറിയുവാൻ കണ്ണുകളെ തുറക്കണമേ, ചിലരുടെ അല്ല എല്ലാവരുടെയും കണ്ണുകളെ തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നന്ദി 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 കർത്താവേ, നാവിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം. ആ നാവ് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നത് ഫിലഡൽഫിയയിൽ നടക്കും. കർത്താവിൻ്റെ മഹത്വം ഈ സഭയെ കൊണ്ട് ചെയ്യേണ്ടത് നീ ചെയ്യും. ആയിരം 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 ആത്മാക്കൾ ഞങ്ങളെ കൊണ്ട് സ്പർശിപ്പിക്കും. ആയിരക്കണക്കിന് ആത്മാക്കൾ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കും. ഞങ്ങൾ തീയിൽ നിന്ന് നിന്റെ നാമത്താൽ വലിച്ചെടുക്കും. ഞങ്ങൾ വിശ്വാസത്താൽ അത് ചെയ്യും. അപ്പാ, നീ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് പ്രതിബന്ധവും തടസ്സവും വിഷയമല്ല. ഞങ്ങൾ ജീവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്നു. ലോകത്തേക്കാൾ നിന്നെ സ്നേഹിക്കുകയാണ്. മറ്റെന്തിനേക്കാൾ ഏറെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ആത്മാക്കളെ തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.